നല്ല ചൂട് ചോറെടുത്തിട്ട് ചൂട് ചോറിൻ്റെ കൂടെ ഇതും കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ എന്നാ സൂപ്പർ എന്നറിയാവോ, അടിപൊളിയായിരിക്കും. പിന്നെ വേറെ ഒരു കറിയും വേണ്ട. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ കുക്കിംഗ് വീഡിയോ ചെയ്യാന്ന് വെച്ചു. അപ്പൊ എല്ലാവരും ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. കൂടുതലും എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഒരു പാചകം, അതാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഉണ്ടല്ലോ, അതൊന്നും മെഴുക്ക് വരട്ടി വെക്കാനാണ് ഇന്ന് പോകുന്നത്. അരിഞ്ഞൊക്കെ വെച്ചേക്കുവാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഒരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. എന്നാലേ അടുത്ത വീഡിയോ ഇടാൻ അതൊരു പ്രചോദനമാവുള്ളൂ. ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ല്. വഴുതനങ്ങ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ അരിയുന്നത്. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ തോരനാക്കാം, അതുപോലെ ഇത് മെഴുക്ക് വരട്ടി എന്ന് പറയും, മെഴുക്ക് വരട്ടി ആക്കാനൊക്കെ ഇങ്ങനെ തന്നെ അരിഞ്ഞാൽ മതി. അപ്പൊ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തോരനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഒക്കെ ചിരണ്ടിയിട്ട് തോരനാകുമ്പോഴത്തേക്കും അരക്കണ്ട. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തു, എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മുളകും കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർക്കാവേ. അപ്പം ഞാൻ ഉള്ളിയും കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കാന്താരി മുളകുമാണ് എടുത്തേക്കുന്നത്. ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ ഉള്ളി പൊളിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചടങ്ങാണ് കേട്ടോ, അത് ഭയങ്കര പാടുള്ളൊരു പണിയാണ്. ഉള്ളി പൊളിക്കൽ അതുപോലെ സവോള അരിയലൊക്കെയാണ് വലിയ പാട്. പാടൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ സവോള അരിയുമ്പോഴത്തേക്കും ഇതാ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സവോള അരിയുന്നത്. അത്രയ്ക്കും കണ്ണിക്കൂടെ വെള്ളം വരും. ഇപ്പം നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കത്തിയുടെ ഇവിടെ കൊണ്ട് ഒരു സവോള കുത്തി വെച്ചിട്ട് സവോള അരിഞ്ഞാൽ കണ്ണ് നീറില്ല എന്നൊക്കെ, അതൊക്കെ വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും കണ്ണ് നീറും. സവോള കണ്ടാൽ മതി, അപ്പോഴേ മുറിച്ച് തുടങ്ങുമ്പോഴത്തേക്കും കണ്ണ് നീറാൻ തുടങ്ങുമേ. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ സവോള അരിയിൽ ഇപ്പം ഞാൻ ഹെൽമെറ്റ് എടുക്കും. ഹസ്ബൻഡിൻ്റെ ഹെൽമെറ്റ് ഉണ്ട്, ആ ഹെൽമെറ്റ് എടുത്തിട്ട് ഈ ചില്ലങ്ങ് താത്തിയിടും. അങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. നല്ല രസമാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഉള്ളി, രണ്ടാമത്തെ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇത് കുഞ്ഞു ഉള്ളിയാണ്, ചെറിയ ഉള്ളി എന്നാണ് പറയുന്നതല്ലേ, അതും ഒരു സത്യം തന്നെ. അപ്പോൾ അതാ ഉള്ളിയെല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്, ഇതാ റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ച് മുറിച്ചെടുക്കാം. ഇതാ ഉള്ളിയൊക്കെ ശരിക്കും തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എങ്ങനെയോ ഇത്രയും ഉള്ളി കിട്ടി, ഇത്രയും ഉള്ളി മതി കേട്ടോ, ബാക്കി ഉള്ളി ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇനി എടുത്തേക്കുന്ന നല്ല സൂപ്പർ കാന്താരി മുളകുണ്ട് കേട്ടോ. ഇതിൻ്റെ എരിവിൻ്റെ അത്രയും എരിവൊന്നും ഉള്ള ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല, അതെടുത്തു. അത് നമുക്ക് ആവശ്യത്തിന് എരിവ് എന്തോരം വേണോ അതിനനുസരിച്ചുള്ള അത്രയൊക്കെ എടുക്കാവേ. അതാ അതും ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തു. പൂച്ചയെ നീ പോയി ആ പിള്ളേരുടെ അടുത്ത് കിടക്ക്. പൂച്ച എന്തിനാ ഇവിടെ ഒന്ന് കിടക്കുന്നത്? ഇവിടുത്തെ പൂച്ച പ്രസവിച്ചു. പൂച്ച പ്രസവിച്ചിട്ട് പൂച്ച ആദ്യ ദിവസമൊക്കെ അവിടെ നേരെ അനങ്ങുകയല്ലായിരുന്നേ, കൂട്ടി തന്നെയായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ പിള്ളേരെ അവിടെ ഉറക്കിക്കിടത്തിയിട്ട് ഇവിടെ അടുക്കള വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുത്തേച്ച് വരാവേ. അപ്പോൾ ഇതാ നമ്മുടെ പാത്രമുണ്ടല്ലോ, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചൊന്ന് ഇടുവാണ്. ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ വഴുതനങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ചൂടങ്ങ് തട്ടിയാൽ വേഗം, അപ്പോൾ വേഗം. പിന്നെ നാടൻ സാധനമാണേ, അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മെഴുക്ക് വരട്ടി ഇച്ചിരി എണ്ണയൊക്കെ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. എണ്ണ സാധനത്തിനാണെങ്കിലും നമ്മൾ പറയും എണ്ണയൊക്കെ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഒഴിച്ചാലേ അതിനുള്ളൊരു രുചി കിട്ടുള്ളൂ. അപ്പം കാന്താരി മുളകാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിള്ളേർക്കൊന്നും കിട്ടാതിരുന്ന ഭാഗ്യം, കടിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നും കഴിക്കുകയില്ല, അത്രയും കരച്ചിലായിരിക്കും. അപ്പം കാന്താരി മുളക് ഇങ്ങനെ മുറിച്ച് 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 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് തീയാലോട്ട് വെക്കാം. അപ്പം വേറൊരു ചട്ടി എടുക്കാം നമുക്ക്. ഈ ചട്ടിയിൽ ഇനി വെക്കണമെങ്കിൽ പറ്റത്തില്ല, അപ്പം വേറൊരു ചട്ടി എടുത്തുകൊണ്ട് വരട്ടെ. പൂച്ച മിണ്ടാതിരിക്കണേ. ചട്ടി എടുത്തിട്ടുണ്ട്, ചട്ടി നമുക്ക് ഒന്ന് കഴുകി എടുക്കാവേ. കഴുകി വെച്ചേക്കുന്ന ചട്ടിയാണ്, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് കഴുകുന്നേ ഉള്ളൂ. അപ്പൊ ചട്ടിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് തീ കത്തിച്ച് അതിലേക്ക് അങ്ങ് വെക്കാം. ഓണാക്കിയിട്ടുണ്ട്, വെച്ചു കൊടുത്തു. ഇനിയാണ് നമ്മുടെ ചടങ്ങെന്ന് പറഞ്ഞാൽ, അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഉപ്പ് പാത്രമാണ് ഇരിക്കുന്നത്. ഇത് ഉപ്പ് നീരാണ്. ഉപ്പ് നീരെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ, കല്ലുപ്പ് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുവാണേ, അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് പൊടിയുപ്പാണ്.
രണ്ടും ഇങ്ങനെയുള്ള ഭരണിയിലാണ് വെച്ചേക്കുന്നേ. അപ്പോൾ ഇതാ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഒഴിക്കണം. എണ്ണ ഒഴിച്ചെങ്കിലേ രുചി ഉണ്ടാവുള്ളൂ, എന്നാലും ഒരുപാടങ്ങ് ഒഴിക്കണ്ട. അപ്പോൾ അതിൻ്റെ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ആ അപ്പോൾ ഇതിൻ്റെ കാര്യം തന്നെ പറയാം. ഞാനിപ്പോൾ രണ്ടും ഈ വഴുതനങ്ങയും ബ്രിഞ്ചാളും രണ്ടും കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കാണിച്ചു തരാവേ. കണ്ട ഇടയ്ക്കിടയ്ക്ക് വഴുതനങ്ങയുണ്ട്, ബ്രിഞ്ചാളും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കാനായിട്ട് ഇതോ ഇത് ഇതുപോലെ ഒരു കുപ്പി, ഞങ്ങൾ വിമ്മിൻ്റെ ഒരു കുപ്പിയായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി നാളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരുപാട് അങ്ങോട്ട് എണ്ണ ചാടുമൊന്നുമില്ല, അതുകൊണ്ട് അത് എളുപ്പമുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്. ഇനി ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കടുക് ഇടാം. കടുക് കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒത്തിരി ഒന്നും ഇടണ്ട. അയ്യോ ഒരു കാര്യം മറന്നു, ഞാനൊരു ഇച്ചിരി കറിവേപ്പില എടുത്തുകൊണ്ട് വരട്ടെ. കറിവേപ്പില എടുക്കാനായിട്ട് പോവാം. ഷെബിൻ മോനെ, ഷോൺ എന്ത്? പല ആകത്തില് അപ്പം ഇതാണ് കറിവേപ്പിൻ്റെ മരം നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ മരം, ഒത്തിരി കറിവേപ്പിലയുണ്ട്. അതിൻ്റെ ഒരു തളിരില തന്നെ എടുക്കാം, ചെറുതായിട്ടൊരു എത്തി. അതാ കിട്ടിയിട്ടുണ്ട്. അപ്പം കറിവേപ്പില എടുത്തുകൊണ്ട് പോവുകയാണ്. എന്താ ഷെബിക്കുട്ട, എന്നത്? പാളയം, പാളയം, അതെ. ഓ അതേന്നെ, ആ ആ അത് തന്നെ, അത് തന്നെയാടാ. ആ ഇപ്പം എത്തും, ഇപ്പം എത്തും. സച്ചനും മമ്മിയും ഇപ്പം എത്തും. അവർ നാട്ടിൽ പോയതായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷമാണ് ആ കണ്ടത്. അപ്പോൾ അതോ കടുകൊക്കെ പൊട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഈ സമയത്ത് തീ ഒരു ഇച്ചിരി വേണേൽ കുറച്ച് വെക്കാം. അത് അവിടെ നിന്ന് പൊട്ടട്ടെ. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ ആ കറിവേപ്പില കൊണ്ടുവന്നാൽ ഇടുവാണേ. ഇനി ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്തു. ചോറിനാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്താടാ ഇതാ ഉപ്പ് നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി കുട്ട, ഈ അടുപ്പൊന്ന് കഴുകി തന്നെ. ഇനി നമുക്കിതൊന്ന് ഉപ്പ് നേരത്തെ ഒഴിച്ചു നമുക്കിതിനെ ഒന്ന് ഇളക്കിയിടാം. അപ്പം നമ്മുടെ ഇപ്പം തന്നെ വേഗം കേട്ടോ, പെട്ടെന്ന് വെന്തോളും, നല്ല സ്പീഡിൽ തന്നെ വെന്ത് കിട്ടും. അപ്പം നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. ചോറിൻ്റെ കൂടെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല, മെഴുക്ക് വരട്ടിയാണല്ലോ സംഭവം. കഴുകി കഴിഞ്ഞോ ചെറുകുട്ടാ? കഴിഞ്ഞില്ല, എൻ്റെ അടപ്പ് കഴുകാനായിട്ട് മോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ലടാ, കഴുകുന്ന കാണിച്ചു തരാം കേട്ടോ. പുറത്തൊക്കെ നന്നായിട്ട് കഴുകണമായിരുന്നു. എഴുതനങ്ങയുടെ മുറിച്ചു കളയുന്ന ഭാഗമാണ്, ഈ തണ്ടിൻ്റെ ഇവിടം കൊണ്ട് അങ്ങ് മുറിച്ചു കളയണേ. കഴിഞ്ഞോ? മതി മതി, അത്രയും മതി, തന്നാ മതിയേ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ടി വി ഇട്ടോളൂ. അപ്പം അവനത് ലാഭിച്ചു. ഈ ഒരു വർക്ക് ചെയ്ത് തന്നപ്പം ടി വി ഓഫർ ചോദിച്ചു, കൊടുക്കാതിരിക്കാൻ പറ്റും. ഓഫർ പൊക്കോ. അപ്പം ഇത് ശരിക്കും ഒന്ന് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അടച്ച് വെച്ചായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ തുറന്ന് ഒന്ന് ഇളക്കി ഇട്ട് ഒന്നുകൂടെ അങ്ങ് അടച്ച് വെക്കാം. കണ്ട ഇപ്പം തന്നെ ഒരു വഴന്ന് വേറൊരു അവസ്ഥയിലോട്ടെത്തി. കണ്ടോ, പെട്ടെന്നാകും വഴുതനങ്ങാന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് കഴിക്കാൻ. തോരൻ വെച്ചാലും നല്ലതാണ്, അതുപോലെ മെഴുക്ക് വരട്ടിയ സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് എണ്ണയൊന്നും ഇച്ചിരി കൂടുതൽ ഒഴിക്കേണ്ടി വരും. അപ്പം ഇത് ചെറുതീയിലിട്ടാൽ മതി കേട്ടോ. ഇത്രയൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞ് പിന്നെ തീ ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെ കുറച്ച് വെച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് അടിപൊളി കറി കിട്ടും. അപ്പോൾ കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ലേശം ഉപ്പുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പിൻ്റെ നീരായതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് അങ്ങ് ഉറയായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണേ.
അപ്പം അതാ കുറച്ച് ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ചില കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് റെഡി ആകാതെ കിടപ്പുണ്ട്. അതായത് കണ്ടോ, ഇതാ ഇവിടെ ഒരു കണ്ടോ, അങ്ങനെ ചിലത് മാത്രം. അപ്പം അത് അവരെല്ലാവരും കൂടെ ഒരേ പരുവാവണം. അപ്പം നമുക്കൊന്ന് ഇളക്കി, ഇതുപോലെയൊക്കെയുള്ള തവിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, മറ്റേ നമ്മുടെ തവിയൊക്കെ ഇട്ട് ഇളക്കി അത് ഇളക്കി മറിച്ച് കുഴഞ്ഞു പോവും. അപ്പം അതുകൊണ്ട് ഒരിക്കൽ കൂടെ മൂടി വെക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഒരുപാട് ഇങ്ങനെ ഒരു എണ്ണമയം ഇല്ലാതെ കിടക്കുവാണെങ്കിൽ ശരിക്കും നമുക്ക് ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഒരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ, എന്നാലേ അടുത്ത വീഡിയോ ഇടാൻ അതൊരു പ്രചോദനമാവുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ല. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. കുക്കായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി പാത്രത്തിലോട്ടൊന്നും കോരി മാറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നല്ല കറിയാണ്. ഇനി വേറെ പാത്രത്തിലൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാ നമ്മുടെ മെഴുക്ക് വരട്ടി, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ഉപ്പൊക്കെ ഉണ്ടോന്ന്. കറക്റ്റാണ്, ഉപ്പൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ കാന്താരിമുളകും നമ്മുടെ കറിവേപ്പിലൊക്കെ ഇതാ കിടക്കുന്നു കണ്ടോ. അപ്പം ഇതുപോലെയുള്ള കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ തോരൻ വെക്കുന്നേക്കാളും വഴുതനങ്ങ മെഴുക്ക് വരട്ടുന്ന നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കണ്ടല്ലോ കൊതിയാവുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള കറികളാണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പം മറക്കാതെ ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കി വെച്ചേക്കണേ, മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തോളൂ. താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. Bye.